വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാള സിനിമയിൽ രണ്ടായിരത്തിന്റെ തുടക്ക വർഷങ്ങളിൽ നിറഞ്ഞു നിന്ന നായിക നടിയാണ് നവ്യ നായർ സ്വാഭാവിക അഭിനയം കൊണ്ട് ശ്രദ്ധ നേടിയ നവ്യക്ക് നിരവധി അവസരങ്ങൾ ലഭിച്ചു ഇഷ്ടമായിരുന്നു നടിയുടെ ആദ്യ സിനിമ ചിത്രത്തിൽ നടൻ ദിലീപ് ആയിരുന്നു നായകൻ നന്ദനം എന്ന സിനിമയ്ക്ക് ശേഷമാണ് നവ്യയെ പ്രേക്ഷകർ ഇരുകയും നീട്ടി സ്വീകരിച്ചത് പ്രേക്ഷകർക്ക് ഇന്നും അതിലെ കഥാപാത്രമായ ബാലാമണിയാണ് നവ്യ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ താരം ഇടയ്ക്കിടെ തന്റെ ചിത്രങ്ങളും വിശേഷങ്ങളും എല്ലാം പങ്കുവച്ചെത്താറുണ്ട് മകനൊപ്പമുള്ള ചിത്രങ്ങളും വീഡിയോകളും എല്ലാം നടി പങ്കുവെക്കാറുണ്ട് ഇപ്പോഴിതാ മകനെക്കുറിച്ചുള്ള രസകരമായ ഒരു സംഭവത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് നവ്യ ഒരു ടെലിവിഷൻ പരിപാടിയിൽ സംസാരിക്കവെയാണ് നവ്യ ഇതേക്കുറിച്ച് പറഞ്ഞത് നവ്യയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു എന്റെ മകൻ സായിക്ക് ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുടങ്ങണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു അവനിപ്പോൾ പതിമൂന്ന് വയസ്സായി അവന് ഫോണോ ഇൻസ്റ്റഗ്രാമോ ഒന്നുമില്ല അത് തുടങ്ങാൻ ആഗ്രഹമുണ്ടെന്ന് എന്നോട് വന്ന് പറഞ്ഞു ഞാൻ അപ്പോൾ തന്നെ വേണ്ടെന്ന് പറഞ്ഞു കാരണം അമ്മയെ ഒരുപാട് ആളുകൾക്ക് അറിയാവുന്നതുകൊണ്ട് ആളുകളൊക്കെ നിന്റെ അക്കൗണ്ടിലേക്ക് വേഗം വരും അതുകൊണ്ട് ഇപ്പോൾ വേണ്ട എന്ന് പറഞ്ഞു പിന്നെ ഒരു പേടി കൂടി എനിക്കുണ്ടായിരുന്നു ഞാനൊരു വാർത്ത കണ്ടപ്പോൾ അതിലൊരു പെൺകുട്ടി അവളുടെ ശരീരത്ത് എൺപത്തിയൊൻപത് മുറിവുകൾ ഉണ്ടാക്കിയിരിക്കുകയാണ് മയക്കുമരുന്ന് ആ മുറിവിലേക്ക് ഇട്ടാൽ കൂടുതൽ ലഹരി എന്തോ കിട്ടുമെന്ന് പറഞ്ഞു ചെയ്തതാണ് ഇത് ഈ കുട്ടി ഇൻസ്റ്റഗ്രാമിലൂടെയാണ് പഠിച്ചതാണെന്നാണ് പറയുന്നത് അത്തരം കാര്യങ്ങളൊക്കെ കുട്ടികൾ വേഗം പഠിക്കുമെന്നത് കൊണ്ടാണ് ഞാൻ മകനോട് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് തുടങ്ങാൻ പറ്റില്ലെന്ന് പറഞ്ഞത് അതുപോലെ സുപ്രിയയും പൃഥ്വിരാജും മകൾ അലംകൃതയ്ക്ക് ഇതുവരെ ഫോൺ കൊടുത്തിട്ടില്ല എപ്പോഴും സുപ്രിയ പാരന്റിംഗിനെ പറ്റി വളരെ നല്ല കാര്യങ്ങൾ പങ്കുവയ്ക്കാറുണ്ട് എനിക്കും ആ പോയിന്റുകളൊക്കെ വളരെ ഇഷ്ടമാണ് അതിലൊക്കെ സുപ്രിയയെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ പറയാറുമുണ്ട് ഞാൻ എൻ്റെ മകൻ ോടും അങ്ങനെയാണ് പറഞ്ഞത് കണ്ടോ ഞാൻ മാത്രമല്ല പൃഥ്വിരാജ് അങ്കിളിന്റെ വൈഫ് സുപ്രിയ ആന്റിയും മകൾക്ക് ഫോൺ കൊടുത്തിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് സുപ്രിയയുടെ പേര് കൂടി പറഞ്ഞാണ് ഞാൻ സായിയെ പേടിപ്പിച്ചുകൊണ്ടിരുന്നത് അവർക്ക് ഇൻസ്റ്റഗ്രാം ഇല്ലല്ലോ അവരൊക്കെ ജീവിക്കുന്നില്ലേ എന്നൊക്കെ പറയും ഇതൊക്കെ കേട്ടിട്ട് സായി പൃഥ്വിരാജിനും സുപ്രിയയ്ക്കും എതിരെ കേസ് കൊടുക്കും കൊട്ടേഷൻ കൊടുക്കും എന്നൊക്കെ തമാശയായി പറയാറുള്ളത് എന്നാണ് കാവ്യ പറയുന്നത് അതേസമയം അടുത്തിടെ നടി പങ്കുവെച്ച വീഡിയോയും ഏറെ വൈറലായിരുന്നു വിവാഹമാകരുത് ജീവിതത്തിന്റെ അവസാന വാക്കെന്നും എല്ലാവരും സാമ്പത്തികമായി സ്വതന്ത്രരായിരിക്കണമെന്നുമായിരുന്നു നവ്യ പറഞ്ഞിരുന്നത് സ്ത്രീകൾ സാമ്പത്തികമായി സ്വതന്ത്രരായിരിക്കണം നമ്മൾ ജോലി ചെയ്യണം നമ്മുടെ പൈസ നമ്മൾ കയ്യിൽ വെക്കണം നമ്മുടെ കൈയിൽ ലിക്വിഡായി പൈസ ഉണ്ടെങ്കിൽ ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ലൈഫിൽ ധൈര്യം ഉണ്ടാകുന്നത് നിസ്സാരമായ നമ്മുടെ അവകാശങ്ങൾ പോലും നമുക്ക് നേടിയെടുക്കണമെങ്കിൽ ഈ ലോകത്ത് പണമില്ലാത്തവൻ പിണമാണെന്ന് പറയുന്നത് ശരിയാണ് എല്ലാ പെൺകുട്ടികളും വിവാഹം കഴിക്കുക എന്ന് പറയുന്നതല്ല ജീവിതത്തിന്റെ അവസാന വാക്ക് അത് ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യമായി മാറണം ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും കല്യാണം നടന്നില്ലാട്ടോ എന്ന് പറയുന്നതാവരുത് നമ്മൾ ഒരാളെ സക്സസ്ഫുൾ ആണോ അല്ലയോ എന്ന് കണക്കാക്കുന്നത് വിവാഹം കഴിച്ചോ എന്നത് കൊണ്ടാവരുതെന്നും നടി പറഞ്ഞിരുന്നു